ആണ് സിനിമയിൽ അഭിനയിക്കാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന നിലപാടെടുത്ത സുരേഷ് ഗോപിയെ അനുനയിപ്പിക്കാൻ കേരള നേതാക്കൾ. പി കെ കൃഷ്ണദാസ്, എം ടി രമേശ്, ബി ഗോപാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ സുരേഷ് ഗോപിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. സുരേഷ് ഗോപി സ്ഥാനം ഒഴിയുന്നത് ഊഹാപോഹമാണെന്നും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് താൻ തന്നെ തുടരുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. നിങ്ങൾ ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് ചുമതല ഒഴിയും, ഞാൻ അതിനുവേണ്ടി നിൽക്കുക. 5 മണിക്ക് മുമ്പ് ചുമതല നിങ്ങളെ ഏൽപ്പിക്കാൻ. ഇതുപോലത്തെ വ്യാജ വാർത്തകളല്ലേ നിങ്ങൾ ഓരോ ദിവസവും പടച്ചു വിടുന്നത്? ഈ വ്യാജ വാർത്തകൾ വെച്ചിട്ട് അതിന് ഞാൻ മറുപടി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കാര്യം ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അതേസമയം സുരേഷ് ഗോപിയുടെ മന്ത്രി പദവി NSSന് അംഗീകാരമാണെന്ന് പറയുന്നില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിനായി NSS മധ്യസ്ഥത വഹിച്ചിട്ടില്ല. 2 കേന്ദ്രമന്ത്രിമാരെ കേരളത്തിന് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. മന്ത്രിസ്ഥാനം 2 നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയത്, കേരളത്തിന് കിട്ടിയത് സന്തോഷമുണ്ട്. അത് അവരെ അഭിനന്ദിക്കാനും എനിക്ക് താല്പര്യമുണ്ട്. ശുദ്ധാസംബന്ധം ഏറ്റവും ആവശ്യം ശക്തമായ പ്രതിപക്ഷമാണ്. അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും ഇല്ലാതെ പോയതിൻ്റെ ഗതികേട് ജനങ്ങൾ, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷം കേന്ദ്രത്തിലുണ്ടായപ്പോൾ കേന്ദ്രത്തിൻ്റെ ടോൺ മാറിയില്ല. എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലും ജനങ്ങൾക്ക് വളരെ അപ്രീതിയുണ്ട്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. നിതിൻ, സുരേഷ് ഗോപിയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. കേരളത്തിലെ നേതാക്കൾ തന്നെ അദ്ദേഹവുമായി സംസാരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിനുള്ള അതൃപ്തിയാണോ, അതോ സിനിമാഭിനയത്തിന് സമയം കിട്ടേണ്ടതുകൊണ്ട് തൃശ്ശൂരിൽ തുടരാൻ അനുവദിക്കണം? എന്താണ് സുരേഷ് ഗോപി ഒരു പ്രശ്നമായി കേന്ദ്ര BJP ഘടകത്തോട് പറയുന്നത് ഇപ്പോൾ? ബിജുമാർ, സുരേഷ് ഗോപി ഏറ്റെടുത്ത നിരവധി സിനിമകൾ ഇപ്പോഴും ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയാണ്, ഏറ്റെടുത്ത സിനിമ പൂർത്തീകരിക്കാൻ തനിക്ക് സമയം വേണം, അത്തരം ഒരു സിനിമയാണ് ചെയ്തേ മതിയാകൂ എന്ന നിലപാടാണ് ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെയും സുരേഷ് ഗോപി ഇതേ ആവശ്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയുടെ നിർബന്ധ പ്രകാരമാണ് സുരേഷ് ഗോപി ഇന്നലെ തിരുവനന്തപുരത്തു നിന്നും ഡൽഹിയിലെത്തി സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ സിനിമാ കഥയ്ക്ക് സമാനമായ ഒരു സസ്പെൻസ് നിലനിർത്തിയാണ് സുരേഷ് ഗോപി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷം 24 അദ്ദേഹം വ്യക്തമാക്കിയത് ഏറ്റെടുത്ത സിനിമകളെല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്, തനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ, അതുകൊണ്ട് തന്നെ താമസിയാതെ തന്നെ ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് സുരേഷ് ഗോപി ഇന്നലെ 24 വ്യക്തമാക്കിയത്. കേന്ദ്ര നേതൃത്വം അതിലൊരു തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. MP എന്ന നിലയിൽ തൃശ്ശൂരിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. തനിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം വേണ്ട എന്നാണ് താൻ പറഞ്ഞതെന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപി ഈ ഒരു ഈ പ്രതികരണം നൽകിയതിന് പിന്നാലെ തന്നെ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ നടത്തുന്നത് സുരേഷ് ഗോപിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. PK കൃഷ്ണദാസ്, അതോടൊപ്പം തന്നെ MT രമേശ്, തൃശ്ശൂർ നിന്നുള്ള ബി ഗോപാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ സുരേഷ് ഗോപിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഏറ്റെടുത്ത സിനിമകൾ പൂർത്തീകരിക്കണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും നേതൃത്വ വിഭാഗം വെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ നമുക്കറിയാം കേരളം വലിയ പ്രതീക്ഷ വെച്ചതാണ് തൃശ്ശൂരിൽ BJP വിജയിച്ചതിന് പിന്നാലെ തന്നെ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് എത്തിക്കുമെന്നുള്ളത്. ഇന്നലെ സഹമന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. സ്വാഭാവികമായിട്ടും ഭാവിയിൽ ഒരു പക്ഷേ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ പാർട്ടി ഏൽപ്പിക്കാനുള്ള ഒരു സാധ്യതയും ഏറെയാണ്. നിലവിൽ ഇപ്പോൾ ക്യാബിനറ്റ് പദവിയോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര മന്ത്രിസ്ഥാനമോ ഇതുവരെ ലഭിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ആ നിലയിൽ ഒരു ഏറ്റെടുത്ത സിനിമകൾ പൂർത്തീകരിക്കേണ്ടതുകൊണ്ട് ഒരു പക്ഷേ BJP നേതൃത്വവും പ്രധാനമന്ത്രിയും സുരേഷ് ഗോപിയെ ആ നിലയിൽ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, അദ്ദേഹത്തെ സുരേഷ് ഗോപിയെ അനുനയി അദ്ദേഹത്തോട് മന്ത്രി പദവിയിൽ തന്നെ തുടരണം എന്നാണ് കേരള നേതാക്കൾ ആവശ്യപ്പെടുന്നത്. PK കൃഷ്ണദാസും MT രമേശും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ സുരേഷ് ഗോപിയുമായി ചർച്ച നടത്തുകയാണ്. സിനിമ കരാർ ഒപ്പിട്ട സിനിമകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് അനുവാദമുണ്ടാകും. ആ നിലയിൽ ഒരു ഒത്തുതീർപ്പിൻ്റെ സാധ്യത രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇത് ഊഹാപോഹമാണ്, അദ്ദേഹം പദവി ഒഴിയില്ല എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷനും പറഞ്ഞത്.